കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭ ചേർന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗ്രാമസഭയിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വിവിധ നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രസിഡന്റ് പി എം ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ അലോക്കേഷനിൽ തന്നെ കടന്നു കൂട്ടുമ്പോൾ ഏകദേശം ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനുമൊക്കെ മെയിൻസ്റ്റാൻഡ് ഇനത്തിനുമൊക്കെ എല്ലാ ഇനത്തിലും പദ്ധതി തുക കൂടുതൽ ലഭിക്കുമെന്ന ഒരു കണക്കാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ഉത്തരവ് വരികയുണ്ടായി. നമ്മൾ മുൻകാലങ്ങളിൽ എടുത്ത അതേ തുകയ്ക്ക് തന്നെയുള്ള പദ്ധതികൾ മാത്രം ഏറ്റെടുത്താൽ മതി, പിന്നീടുള്ളത് പിന്നീട് അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ മെയിൻ്റസ് ഗ്രാൻഡെല്ലാം ഗ്രാമപഞ്ചായത്തുകൾ വഴി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു അവസ്ഥയിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിനും ഏകദേശം 300,000 കോടി രൂപ അധികമായി ലഭിക്കുമെന്നൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ വന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് നിസാമോൾ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ജോമി തെക്കേക്കര, സാലി അയ്പ്, ജെയിംസ് കോറബേൽ, ഷൈജൻ ചാക്കോ, എൻ എം ജോസഫ്, വി സി ചാക്കോ, പി എം മജീദ്, ജെസ്സി സാജു, കാന്തി വെള്ളക്കയൻ, മിനി ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.